അപ്പച്ചേ, ഇന്റെ ക്ലാസ്സിൽ കൂട്ടുകാരാ കൊടുങ്ങിയില് മരത്തുമല് മരത്തുമല് സിറ്റോട്ടുള്ള പേരെ നാന്റെ കൂടെ സാഹസം കൂട്ടാൻ പറ്റിച്ചേക്കാരം അങ്ങനെ ഉണ്ടാവോ? വെറുതെ പറയല്ല അപ്പച്ചേ, ആ കിണറ്റില് വരയില് ചക്കിയുണ്ട്. കിണറ്റില് ചക്കേ? ആ പേരില് കിണറ്റില് ചക്കേ? അന്ന നല്ല പറ്റിച്ചിണ്ടല്ലോ ആ കുട്ടികള്. മീനൂസ് വേ നടന്നേക്ക് വേൻ പോന്ന. അന്റെ വട്ടാൻ കേട്ട് തിന്നാല് നല്ല പോത്ത മുന്തിരിയാണല്ലോ. എത്ര ഞങ്ങൾ ഏത് ഈ കൊല ഇങ്ങനെ ആക്കിക്കണം? ഈ കൊഞ്ഞാടിനൊക്കെ പ്ലേറ്റിലാക്കി ഇവിടെ ചൂട് തിന്നൂടെ. കായുണ്ടെങ്കിൽ ഇവിടെ തിന്നാ എത്രങ്ങാനും കടനെ കായ എന്റെ അടുത്ത് തിന്നാണെന്നാണപ്പോ. കുരുല്ലാത്ത മുന്തിരി കൊണ്ടുവന്ന ചൂട് നോക്കിയാ പുതിയ സംശയം ചോദിക്കട്ടെ. കളിയൊക്കെ എത്തിട്ടാ എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ ചോദിച്ചാണ്. നമ്മുടെ നാട്ടില് മരത്തുമ്പിൽ സ്വിച്ച് ഔട്ട് ഉണ്ടാക്കി വരണ്ട. ചങ്ങായി പള്ളിന്റെ ബാക്കിൽ അറിയിട്ട് കൊണ്ടുപോകാൻ നേരം കുറെ പാർത്തത്തിലുള്ളത് ഒറിജിനൽ ചക്ക. അതാണ് ചക്ക? മരത്തുമ്പിലല്ല, മരത്തുമ്പിലല്ലേ ഒറിജിനൽ കാണാൻ കരുത്. ഒറിജിനൽ വാങ്ങാ. ഇതാണ് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കുത്തി വിചാരിച്ചായിരുന്നു. ആ ശരി, മരത്തുമ്പുണ്ടാക്കി സിറ്റ് ഔട്ട് പറഞ്ഞു. ഇത് പില്ലറല്ലോ. അതാ കണ്ടില്ലേ മര ചോദിച്ചത് എന്താ? അതാ നമ്മള് കാണിച്ചു. കൊള്ളട്ടാ, പരിപാടി ഉഷാറായിട്ടാ. ചിമ്മിണി കൂടെ കണ്ടല്ലോ. ചിമ്മിണി കൂടല്ലേ? ചിമ്മിണി വൽക്ക്. ആ ചിമ്മിണി വൽക്ക്. ആ അതന്നെ അതന്നെ. കിളിക്കൂടും ഉണ്ട്. ഇത് പഴയ കാലത്തൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വീട്ടുമുറ്റത്ത് നെല്ലുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇതൊന്നും കാണാൻ കിട്ടൂല. മെഷീനായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോണ പരിപാടിയാ. ഇതൊക്കെ ഉണ്ടല്ലേ പഴയ കാലം. ഇതെന്താണ് സാധനം? പാറടോ നെല്ല് പറ. ഇതെന്താ സാധനോ? പറ. അതല്ലോ ഇജ്ജ് പറയും. ഇത് സാധനം എന്താ? എന്ത് ഇജ്ജ് പറയോ സാധനം എന്താ പറയോ? പറ. അതിന്റെ മുരളി ഈ പേരക്കാരനെ വിളിച്ച ബെല്ലടിച്ചു ബെല്ലടിച്ച. ഇതൊന്ന് തീരുമാനമാക്കണല്ലോ, ഇത് അറിയണല്ലോ ഇത് എന്തൊക്കെയാന്നുള്ളത്. ഇതൊത്തിനി കിണ്ടിയാ കൊട്ടത്താളാ. ബേസ് ഉണ്ടാക്കിയതാണല്ലേ, വാഷ് ബേസ്. എന്തെങ്ങനെ പുറത്തുള്ള അത് കളിക്കി അപ്പൊ തോർന്ന അയാള് കാണ്ടിന്റെ അടി കിട്ടും ചങ്ങാ. ബെല്ലടിച്ച ബെല്ലടിക്കേ. ഇങ്ങോട്ട് ഇറങ്ങിയ ഇവിടെ എന്താ നിങ്ങള് മരത്തിന് സിറ്റ് ഔട്ട് ഉണ്ടാക്കിയേ? അപ്പളേ മുത്തുമണിച്ച, ഞങ്ങൾ ഇന്ന് ഉള്ളത് കൊടിഞ്ഞിയിലാണ്. അതായത് ഇരട്ടക്കുട്ടികളുടെ നാട്. ഇവിടെ അടിപൊളി കിണറൊക്കെ ഉണ്ട്. എന്റെ രണ്ടു ഗ്ലാസ് വെള്ളം തരോ? ഇവിടുത്തെ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ കേട്ടിട്ടുണ്ട്. അപ്പളേ എന്താണ് ഇതൊക്കെ പരിപാടികള്? അത്രേ. നിങ്ങളെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 900 സ്ക്വയർ ഫീറ്റ്. ആ വീട് ഉണ്ടാക്കണേ പൈസ പുറത്ത് ചെലവാക്കിയാണല്ലോ. ഈ മരം വാങ്ങാൻ ഈ തടി കമ്പനിക്കാരനും കൂടെ കൂടിയപ്പോൾ ഇങ്ങനെ ആയതാ. നിങ്ങൾ ഉണ്ടാക്കി തന്നെ? ആ ശരി. ഇങ്ങനെ ഒരു ഫ്രെയിം സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി. ആ പില്ലറിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ട് എന്നിട്ട് അതിന് ചിമ്മിണി വെളുക്കും. ഇത് കത്തും ബൾബിട്ടതിന്റെ ഉള്ളിലെ അടിപൊളി. പിന്നെ കുറച്ച് കിളിക്കൂടി ഒക്കെ തൂക്കിട്ട് സെറ്റ് ആക്കിയാണല്ലേ. നോക്കിയിരിക്കുമ്പോ വൈബാണ്.
അതായത് മരത്തുമ്പ് സിറ്റ്ഔട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വയ്യായി അല്ലേ? കറക്റ്റ്. പിന്നെ ഇങ്ങനെ കൊറേ ഉണ്ടല്ലോ. അവിടെ ചക്ക അതെന്താണ്? ആ നിങ്ങൾ പാടത്തക്കത്ത് ആയതുകൊണ്ട് ഈ തോണി വൈബിന് വേണ്ടി ഉണ്ടാക്കിയ തോണിയിലെ മുത്തുമണി സാ, ഇവിടെ കിടിലം തോണിയൊക്കെ ഉണ്ട് കേട്ടോ. തോണിയിലത് നമ്മളെ പത്തണിമിലൊക്കെ കുഴിച്ചിട്ടിരിക്കണ പങ്കായ ഉണ്ട്. ഇത് ഗേറ്റ് ഇത് മരം തന്നെ അല്ല, അപ്പം അതിൻ്റെ അടിച്ച് മരാക്കിയതാണ് അല്ലേ? അഴിപോലെ ഇവിടെ നിങ്ങളെ ചക്ക ഇതാണ്, ചക്കൻ്റെ കിണറ് കറിഞ്ഞല്ലേ. ഒന്ന് മുറിച്ചാണി ചുളം നോക്കണം. കൊക്കൊക്കെ ഇരിക്കണ്ടല്ലോ ഇവിടെ. എന്താണ് പൊലിമേ? എന്താണോ പൊലിമ എന്നല്ല ഞങ്ങൾ പറയല്ലേ, മീൻകത്തി കൊലിമ. ആ അതാണ് മീൻകത്തി കൊലിമ കൊക്ക്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കൊക്കാണെങ്കിൽ ഇത് ഇതിമുക്ക് നോക്കിയാൽ മതി. ഒറിജിനൽ കൊക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ ചിലപ്പോൾ കിട്ടൂട്ടാ. അതാ വീടിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതരം കൊക്കുണ്ട് കേട്ടോ. ഒരു നീല കൊക്കൊക്കെ അതോടാ. എന്താ അത്? കോയില്ലേ? നീലക്കോയാണ്. ഇവിടെ വരുന്നതാ വെള്ളക്കാലം കൊയ്ത്തൊക്കെ. ദേശാടന കൊയ്യ? ശരി. ആ ശരി. വെള്ളം കൊണ്ടുണ്ടാവും. കോഴികളാണല്ലേ? എറിഞ്ഞ എറിഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞ അയ്യോ കലക്കി. ആ കൊയ്യകൾ മാത്രമേ പാറു. ആ അങ്ങനെ പാറ്, പക്ക കൊയ്യ തന്നെയല്ലേ. അടിപൊളി. മുത്തുമണീസ് ഒന്നും പറയാനില്ല കേട്ടോ. ഒരു കിണർ ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയാണെങ്കിൽ നല്ലൊരു പിലാവ് ഒക്കെ വെച്ചിട്ട്. ഞങ്ങളിതിന് പിലാവ് എന്നാ പറയുന്നത്, കൊടിഞ്ഞിക്കാരൻ എന്താ പറയല്, ആ പിലാവ് തന്നെയുണ്ട്. ചില പ്ലാവ് എന്നൊക്കെ പറയും. രണ്ട് ചക്ക, രണ്ടല്ല മൂന്ന് ചക്ക ഉണ്ട് കേട്ടാ. അടിപൊളി കൊക്കും. ഇതാരാ? നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടിയാണ് പിന്നെ ചെയ്തത്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നമ്പർ തന്നെ കേട്ടോ. ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ ആവശ്യം വരും. കിണറൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിരിക്കണേ. അതേപോലെ ഈ വീട്ടിലെല്ലാം വീടിൻ്റെ ഈ എന്താ പറയുക തൂണ് നോക്കിയാണേ. നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന തൂണ്. ഇവർ വീഡിയോയിൽ കൊടുക്കുമെന്ന് വിചാരിച്ച് മുങ്ങി നടക്കുന്ന രണ്ടാൾക്കാരാണ്, അയൽവാസികൾ, ഏട്ടൻ അഞ്ചന്മാർ. ആരൊക്കെയാണ്? അതിൽ നിന്ന് നിന്ന് നിന്നേ പറ്റൂ, ഏതായാലും പെട്ടു. ഹലോ, കണ്ടിക്കണേ, മുങ്ങണ്ട, ഇങ്ങോട്ട് പോരി. ഇത് നോക്കിയാണ് നിങ്ങൾ എൻട്രൻസ്. നമ്മളെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മതിലിൽ കൊടുത്തിട്ടുള്ള എന്താ പറയുക, ഇതിനെന്താ പറയുക, പില്ലർ എന്ന് പറയേണ്ടി വരും അല്ലേ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മതിൽ ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയാണ്, അടിപൊളിയിക്കണേ. എന്നിട്ട് പിന്നെ അതിൽ പോത്തോസ് കയറ്റിക്കണേ. അത് നല്ല റെഡി. അതാരങ്ങൾക്ക് പറഞ്ഞു പോത്തോസ് ചെയ്യുമ്പോൾ കയറ്റി നല്ല ഭംഗിയുണ്ടാവുന്നുള്ളൂ. സ്വയം തോന്നിയതല്ലേ? ഈ സൈഡ് നോക്കി കണ്ടേ, അടിപൊളി. മതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഇതട്ടെ കിണറ്, കിണറിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. അതായത് ഇവിടുന്ന് ഇങ്ങനെ നോക്കണം, നല്ല കാണാൻ പറ്റും. അടാ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരുന്നു. 900 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്. ഒറിജിനൽ കൊക്കിനെ കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊക്ക്, പ്ലാവ്, മതിൽ ഒക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ചക്ക വരെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഈ കിണറും ഈ മതിലും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസം ഉണ്ടിട്ട് കാണാൻ. അതെ, ഇത് എത്ര ക്യാഷ് ചെലവായിക്കണേ? ആ ലൈറ്റ് കിട്ടുക പറയില്ല, നല്ല കുറവാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്ത വർക്ക് ആയതുകൊണ്ട് കുറവായിരിക്കൂലേ? ഓക്കെ, ആ പുറത്തുനിന്ന് ചെയ്യുന്നത് നിങ്ങളായത്. നിങ്ങൾ ചെയ്തും നിങ്ങളും നിങ്ങളെ ഫ്രണ്ടും, ഫ്രണ്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കണ്ടേ? ആ മുമ്പ് വർക്ക് തന്നെ. ആ ഓക്കെ, അടിപൊളി. ഉള്ളിലുണ്ട്. ഇതിനെന്ത് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഇല്ല. ഈ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഇവിടെ വെച്ചു? വെച്ചു വെച്ചാല് ഒരു ഇഷ്ടം. നിങ്ങളെ തറവാട്ടില് പാടൊന്നെല്ലാം ഒക്കെ ഉണ്ടോസ്റ്റാലജി ഉണ്ട്. ആ ഓക്കെ ഓക്കെ. മീൻ പിടിക്കാൻ പോകേണ്ട ഒരു സാധനം. മീൻ പിടിക്കാൻ പോണ സാധന. ആ ഓക്കെ ഓക്കെ ഓക്കെ. പണ്ടത്തെ മീൻ പിടിക്കണ സാധനം അല്ലേ. ഇതിപ്പോ ഈ പാടത്ത് വെള്ളം കയറി അങ്ങനെ ഇറങ്ങാലോ തെറ്റി. അടിപൊളി. പിന്നെ പേരന്റെ ഉള്ളിൽ എന്തുണ്ട്? അത് ഞങ്ങൾ കണ്ട് ബേസിൻ ഞാൻ കാണിച്ചത് വീഡിയോയില്ല. ഈ മതിൽ ഇത് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പോട്ടിൽ പോത്തോസ് വെച്ചാണ് തിമ്മി കൂടി ഇങ്ങനെ കയറ്റി കൊടുത്ത് കേട്ടാ. ഇതേപോലെ ലൈറ്റും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് സംഗതി. ഇത് രാത്രിയിൽ കാണാൻ ഭംഗി ഉണ്ടാവല്ലോ. ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും രാത്രിയിൽ കാണാൻ. എന്നാ വീടിന്റെ ഉള്ളിൽ എന്തല്ലോ നമുക്ക് കാണാം. ഒരു മിനിറ്റ്, ഞാൻ ഉള്ളിലേക്ക് കയറുന്നതിന്റെ മുമ്പ് സിറ്റ് ഔട്ട് നിന്ന്, അതായത് സിറ്റ് ഔട്ടിൽ ഒരു പില്ലറാണ് കേട്ടോ. ആ പില്ലറാണ് ഇങ്ങനെ നല്ല സെറ്റ് ചെയ്തിട്ട് ചിമ്മിണി വിളക്ക് കൊടുത്തിട്ട് കണ്ടണി. അടിപൊളി ലുക്ക്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേ. ഇതെന്താ പോ നെല്ലോ? ഇത് കൊയ്ഞ്ഞാടി പോകും. ഇപ്പോ കൊഞ്ഞാടി പോവില്ലേ. അപ്പൊ ഇതാ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹാള്, ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ കലക്കിട്ടോ. എന്താ ഒരു മരം? അത് സിമെന്റ് തന്നെയല്ലേ? സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അല്ലെ, പൊട്ടി പോകൂല, കമ്പി ഉണ്ടാവും അതിന്റെ ഉള്ളിൽ അല്ലേ. ആ ഓരോ ചില്ലിക്കും കമ്പി ഉണ്ടാ, കമ്പി ഉണ്ടല്ലേ.
ഓക്കെ. അതേപോലെ താഴെ ഒരു അക്വേറിയം, നല്ല അടിപൊളി എന്താ പറയുക, ഫിഷിനെ കെട്ടുകൊണ്ട് നല്ല സെറ്റാക്കിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ ഒരു വാട്ടർഫോള്, ഒരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു വൈൽഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കണം മൊത്തത്തിൽ. കിടുലുക്ക്, രക്ഷയില്ല. 900 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിയിട്ടോ, സീലിങ്ങൊക്കെ അടിപൊളി. ഇതെന്താ കെടുക്കണ സോഫ? ഓക്കെ, അടിപൊളി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ, പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കൊക്കിനും കാണാം, അതേപോലെ കോയിനും കാണാട്ടാ. ഇപ്പം ഫുള്ള് പാടാണ്, വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അടിപൊളി വൈബാണ് മുത്തുമണി. വീട് ചെറുതാണെങ്കിൽ ലുക്ക് വലുതാട്ടാ, ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ല, നമ്മൾ ടി വി സ്റ്റാൻഡും അവിടെ പ്ലാൻസൊക്കെ വെച്ചിട്ടേ, ഒറിജിനൽ പ്ലാൻസ് അല്ല, ആർട്ടിഫിഷ്യലാണ് മാത്രം. അടിയിൽ നമ്മൾ സ്നേക്ക് പ്ലാൻസ്, അതേപോലെ നമ്മൾ ബാംബു, ഇത് ഒറിജിനൽ അല്ല. രണ്ട് സ്നേക്ക് മാത്രം ഒറിജിനൽ വെച്ചാണ്ട്, ബാക്കി ആർട്ടിഫിഷ്യലും വെച്ചാണ്ട് സെറ്റാക്കിക്കണേ. ആ അതും ഒറിജിനലാണ്, അടിപൊളി. എന്തായാലും ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അതോ ഏറ്റവും വലിയ ലുക്ക് എന്തായാലും ഇവിടുത്തെ ഇവിടെ വന്നാണ്. ആ സ്റ്റെപ്പ് കൂടെ ഒന്ന് കയറിക്കണെങ്കിൽ ഒരു കീടിലും കോണി ഉണ്ടാക്കിച്ചിരുന്നു ഇവിടെ. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലാണ്. ഇതെന്താണ് ഇത് കാണുമ്പോൾ മുളയാണ്, ശരിക്കും എന്താണ്? സിമെന്റ്, പക്ക സിമെന്റ് മാത്രം. എന്നിട്ട് അതിൽ പെയിന്റ് കൊടുത്തു അല്ലേ, നിങ്ങളെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നെ. ഇതിന്റെ ആ ഇതിന്റെ ഷാഡോ, ഇതിന്റെ നീലാണ് അപ്പുറത്ത് കാണാൻ ചുമരമില്. പക്ക ഇവിടെ ഉണ്ടാക്കി വെച്ചിക്കണ്. അത് ശരി, നിങ്ങളെ നാട്ടിലൊക്കെ മുളമ്പിൽ മുന്തിരി ഉണ്ടാവും. അത് ശരി, ഇത് മുന്തിരി വലിയാണ് അല്ലേ. ഓക്കെ, എന്നാല് അടിപൊളി. അതേപോലെ തന്നെ അപ്പുറത്ത് ചെയ്ത് വെച്ചിട്ട് മേലക്കിട്ടാ. ആഹാ, സൂപ്പർ. അതായത് ഈ കോണിൻ്റെ ഹാൻഡിൽ എവിടെ പോയി എന്ത് ചെയ്യണോ അവിടെ വരെ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളൂട്ടാ. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഈ കളർനെസ്സിന് വേണ്ടിയിട്ട്, ലുക്കിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചുമരം, ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ സൈഡിൽ നല്ലൊരു സീനറി വരച്ച് വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ വരച്ചാ, നിങ്ങളെ ഫ്രണ്ട് വരച്ച തന്നെ. ഐഡിയ നിങ്ങളത്, വരക്കൽ മൂപ്പര് അല്ലേ. സൂപ്പർ. അതോ ഇപ്പൊ തന്നെ തിരിഞ്ഞാ ചോട്ടി നീ ബൈക്കിലൊക്കെ ഒന്ന് എടുത്തു, ഏറ്റവും തന്നാണല്ലാ നീ പോകുന്നേ. സംഗതി ഒരു രക്ഷയില്ല കേട്ടാ, അടിപൊളിയാക്കണം. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ 900 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. രണ്ട് റൂമുണ്ട്, ഇത് രണ്ട് റൂമല്ലേ, രണ്ട് റൂം ഒരു ഹോളും. ഈ ഹോളിൻ്റെ സൈസ് നോക്കിയാണ് നിങ്ങൾ, നല്ല അടിപൊളി നല്ല സൈസിലുള്ള ഹോളാട്ടാ, നല്ല സൈസ് ഉണ്ട്. പക്ഷേ അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡൈനിങ് സെറ്റപ്പ് ഇല്ല. അത് കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് ഡൈനിങ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കാം. അതും ഇവിടെ അതേപോലെ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ, എക്സ്റ്റീരിയർ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, വുഡ് കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ. എന്താണ് ടാബ്? ഈ ടാബിളിൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, സിംഗിൾ സീറ്റ് അല്ലേ. ഇത് ഫുള്ള് മര അല്ല, അത് ഫ്രെയിം ചെയ്തിട്ട്, ഫ്രെയിം ചെയ്ത് അത് ശരി, മരമല്ല അല്ലേ. ഫുള്ള് ക്യാഷ് കുറച്ചിട്ടുള്ള പരിപാടിയാണ് അല്ലേ, പക്ഷെ കാണാൻ അതാർ ലുക്കും അല്ലേ. ഇത്ര മര തെങ്ങിന്റെ കുറ്റി എടുത്തോണ്ട് ചെറിയൊരു സ്പേസിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്, ഇത് എന്താണ് സംഭവം? ഇത് നെറ്റ് വെച്ചിട്ട് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് നിറച്ച്, എന്നിട്ട് അതിന് മേലെ ഡിസൈൻ ചെയ്യില്ല. എന്നിട്ട് ഡിസൈൻ ചെയ്ത് അടിപൊളി. അതായത് ഏറ്റവും സ്പേസ്, ചെറിയ സ്പേസിൽ ഒരു ബേസൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ അല്ലേ, അടിപൊളി. സൂപ്പർ. എന്തായാലും നിങ്ങളെ വീടും പരിസരവും നിങ്ങളെ ആർട്ടും എങ്ങനെ ഇങ്ങനെ തോന്നി? നിങ്ങൾക്ക് ഈ ക്രൈസ് പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടോ? അല്ല, ഒരു വീട് ഇങ്ങനെ കാക്കണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? എല്ലാവരും ഒരേമാതിരി എടുക്കുമ്പോൾ അത് കോപ്പി സ്റ്റൈലില്ല, സംതിങ് ഡിഫറെൻ്റ് അല്ലേ, അടിപൊളി അടിപൊളി. അല്ല കാക്ക, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിമ ചവിട്ടി കയറി തൂങ്ങി നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പാ? ഇത് പൊളിഞ്ഞാടി ഞാൻ അറിയാം കേട്ടോ, ഇത് ഉണ്ടാക്കിയ ആളെ ഇവിടെ ചവിട്ടാൻ പറ്റുമോ? ഇവിടെ ചവിട്ടാൻ പറ്റുമോ? ഇവിടെ ചവിട്ടാം. ഇത് മുച്ചിട്ടെ, മുച്ചിട്ടെ. അപ്പൊ ഇത് കത്തറി സ്ട്രോങ് ആട്ടാ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വേണമെങ്കിൽ പേരന്റെ മൂലക്കിലൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കിച്ചോളി. ഇത് ഉണ്ടാക്കി ആളെ നമ്പർ ഞാൻ കൊടുക്കാം, ആ മൂപ്പര നമ്പറിൽ വിളിച്ചിക്കാണ്ട് ഉണ്ടാക്കിക്കോളി. നല്ല സ്ട്രോങ് ആണ്, തലക്കൂടി കൊഞ്ഞാടെന്നുള്ള പേടിയൊന്നും വേണ്ടട്ടോ, അടിപൊളിയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്, രക്ഷയില്ല. ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല അടിപൊളി വീടാണ്. ആ ക്യാമറന് മുന്നിൽ വരാൻ ഭയങ്കര മടി കാണിച്ചിരുന്നു ഞാൻ വന്ന് കയറിയപ്പോ. എന്നെ കാണുമ്പോ പായേനി, എന്തിനു ഞാൻ പോയിട്ട്? ഞാൻ കണ്ടത് അങ്ങനെ പെട്ട്, അതാ മറ്റേ ആശാ ബൈക്ക് എടുത്ത് പോത്ത് പായിട, അതാ പോളി തിരിഞ്ഞ കാണാൻ നടക്കണതാ.
അതേപോലെ നിങ്ങളിപ്പോ ഏതായാലും പെട്ടതാണ് നേരത്തെ, ഏതായാലും പെട്ടില്ല. ഞങ്ങൾ വരുമ്പോ ചായ ഉണ്ടാവും വിചാരിച്ചു വന്നല്ലേ നിങ്ങള്. ആ എന്നാ ഇല്ല അടിപൊളി. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടാ, നല്ലൊരു അടിപൊളി ലൂര് ഒരു ഒരു എന്താ പറയാ, എന്താ പറയണ്ടി ഞങ്ങൾ ഒരു അതെ ആ സാധനം തന്നെ. അതെ അതുണ്ട്, ഇതിനുള്ളിൽ കയറുമ്പോൾ നിങ്ങൾ കാണുമ്പോഴൊക്കെ ഒന്നും കൂടി കാണാൻ തോന്നാ. ഏഹ് അടിപൊളി. അപ്പൊ മുത്തുമണി സാ, ഇന്നത്തെ വീഡിയോസിലെ പുള്ളിയല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടില്ലേ എന്താ ലുക്ക് അറിയാം, ഒരു പ്രത്യേക തരം ഒരു വീട്. ഏഹ് നമ്മൾ ചെറിയ വീടാണെങ്കിൽ പോലും കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു സുഖം തോന്നിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ കണ്ടില്ലേ, എന്താ ലുക്ക് അറിയാം, അടാറ് ലുക്ക്. അങ്ങനത്തെ ഒരു കിഡിലും വീടിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും അടുത്തൊരു കിഡിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.